ഞാൻ രഞ്ജിത്താണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാച്ചറ്റാണ്. മെക്കാനിക്കൽ വർക്ക് എടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു ടൂളാണ് റാച്ചറ്റ്. നോർമലായിട്ട് റാച്ചറ്റ് നമ്മൾ കടയിൽ വാങ്ങുമ്പോൾ 800-700 രൂപ റേഞ്ചിലുണ്ട്. നമുക്കിത് വളരെ ചിലവുന്ന രീതിയിൽ ഒരു 100-110 രൂപയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഫ്രീ വീലാണ്, സൈക്കിളിൻ്റെ ഫ്രീ വീല്. സൈക്കിളിൻ്റെ ഫ്രീ വീലിൽ ഏറ്റവും സൈസ് കുറഞ്ഞ സൈസ് വീട്ടിൽ നോക്കി മേടിക്കുക. പിന്നെ വേണ്ടത് അതിൻ്റെ രണ്ട് സൈഡിലേക്കുള്ളൊരു വാഷർ, പിന്നെ റാച്ചറ്റിന് വേണ്ട ഹാൻഡിൽ. ഹാൻഡിലായിട്ട് ഒരു ബാറ്, ചെറിയ റാഡോ, 12mm റാഡ് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് അടുത്തതായിട്ട് നമ്മൾ ഈ ഫ്രീ വീലിനകത്തേക്ക് നമ്മൾ രണ്ട് വാഷറും കറക്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കൊള്ളിച്ച് വയ്ക്കുക. അതേപോലെ നമ്മൾ എന്താണോ ഉപയോഗിക്കുന്ന പിടിയായിട്ട് ഉപയോഗിക്കുന്ന റാഡ് എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ഇതുപോലെ കറക്റ്റ് വെൽഡിങ് കറക്റ്റ് സൈസാക്കി വയ്ക്കുക. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എൻഡിൽ പ്ലേറ്റ് വെൽഡ് ചെയ്ത ഒരു റാഡാണ്. അതിനുശേഷം ഇത് രണ്ടും നന്നായിട്ട് വെൽഡ് ചെയ്യുക. വെൽഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം കണ്ടിന്യൂസ് ആയിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറ്റാവും, അതുപോലെ സ്പോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ബെയറിംഗ് സ്റ്റക്കാവും. അപ്പോൾ സ്പോട്ട് സ്പോട്ടായിട്ട് അടിച്ചിട്ട് രണ്ടിനും നല്ല സ്ട്രോങ് ആക്കി നിർത്തുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ നമ്മുടെ സോക്കറ്റ്. സോക്കറ്റിൻ്റെ എല്ലാത്തിനും ബാക്ക് സൈഡ് കോമൺ ആയിട്ടുള്ള അളവാകും. അപ്പോൾ ആ സൈസ് എത്രയാണെന്ന് നോക്കിയിട്ട് ഒരു റാഡ്, റൗണ്ട് റാഡ് എടുത്തിട്ട്, അതല്ലെങ്കിൽ സ്ക്വയർ റാഡ് എടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ച് വെൽഡ് ചെയ്യുക. രണ്ട് സൈഡിലേക്കും, അതായത് റാച്ചറ്റിൻ്റെ രണ്ട് സൈഡിലേക്കും നമുക്ക് റിവേഴ്സ് ഡയറക്ഷൻ വേണം, ടൈറ്റും ലൂസും രണ്ടും വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് 20mm, ഞാൻ ഇപ്പോൾ 20mm രണ്ട് സൈഡിലേക്കും പുറത്തേക്ക് ഇട്ടിട്ടാണ് വെൽഡ് ചെയ്ത്. അതിനുശേഷം നമ്മളെല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഹാൻഡിലിന് റാച്ചറ്റിൻ്റെ ഒരു പിടിയാണ്. ആ പിടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ ചെടി നനയ്ക്കുന്ന ഓസ് കട്ട് ചെയ്തിട്ട് ആ റാഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച്, അത്രയേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് പെയിൻ്റ് മേടിക്കുക, ഞാൻ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്പോട്ട്, ഒരു ചെറിയൊരു സ്പോട്ട് ബെയറിംഗിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബെയറിംഗ് സ്റ്റക്കാവും, പിന്നെ ആ ബെയറിംഗ് കൊണ്ട് ഒന്നിനും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മാത്രം നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ വെൽഡ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് വെൽഡ് ചെയ്യാണ്ടിരിക്കുക. സ്പോട്ട് സ്പോട്ട് ആയിട്ട്, കാരണം ഹീറ്റായിട്ടുണ്ടെങ്കിലും സാധ്യതയുണ്ട് കേടായി പോകാൻ. ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബെയറിംഗ് റാച്ചറ്റ് ഉപയോഗിക്കും. ഞാനിപ്പോൾ ഇത് ഏകദേശം ഉപയോഗിക്കാതെ ഇത് 1.5 മാസത്തിലധികം ആയിട്ട് വീഡിയോ എപ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, നല്ല എന്താ പറയുക, നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. 800-900 രൂപയ്ക്ക് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നൊരു റാച്ചറ്റാണ് നമ്മൾ വെറും 100 രൂപ മുതൽ മുടക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മെക്കാനിക്കൽ വർക്ക് എടുക്കുന്ന എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം, നല്ല ഹെവി സാധനം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.